സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ താൽപ്പര്യമില്ലെന്ന് യു എ ഇ മുൻ കോൺസൽ ജനറലും അറ്റാഷയും കസ്റ്റംസിനെ ഔദ്യോഗികമായി അറിയിച്ചു ഇരുവരെയും പ്രതികളാക്കുന്നതിന് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസിനാണ് യു എ ഇ എംബസി മുഖേനയുള്ള മറുപടി കസ്റ്റംസിന് ലഭിച്ചത് കുറ്റപത്രത്തിലുള്ള അൻപത്തിരണ്ട് പേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് കസ്റ്റംസ് അയച്ചിരുന്നു മറുപടി നൽകാത്തവർക്ക് വീണ്ടും അയക്കും കോൺസൽ ജനറലും അറ്റാഷയും ഹാജരാകാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും വീണ്ടും നോട്ടീസ് അയക്കണോ എന്ന് കസ്റ്റംസ് തീരുമാനിച്ചിട്ടില്ല മിക്കവാറും അയക്കാനാണ് സാധ്യത കോൺസൽ ജനറൽ ആയിരുന്ന ജമാൽ ഹുസൈൻ അൽ സാബി അറ്റാഷയെ റഷീദ് കമീസ് അലി എന്നിവരാണ് എംബസി മുഖേന കസ്റ്റംസിന് മറുപടി നൽകിയത് ആരോപണ വിധേയനായ കോൺസുലേറ്റിലെ മുൻ ചീഫ് അക്കൗണ്ടന്റ് ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് അൽ ഷൌത്രി നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല ഇതുവരെയും കോൺസൽ ജനറലിനും അറ്റാക്ഷയ്ക്കും നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ യു എ ഇ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തി വീണ്ടും നോട്ടീസ് നൽകാൻ കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമില്ലെന്നാണ് ലഭിക്കുന്ന സൂചന ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിലും വിചാരണ നടപടിയുമായി മുന്നോട്ട് പോകാൻ കസ്റ്റംസിന് തടസ്സമില്ല എന്നാൽ കോൺസൽ ജനറലിനെയും അറ്റാക്ഷയെയും ഒഴിവാക്കി വിചാരണ നടത്തിയാൽ സ്വർണക്കടത്തിലെ ഉന്നത ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് കസ്റ്റംസിൻ്റെ ആശങ്ക സ്വർണക്കടത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴി എൻ ഐ എ പിടിച്ചെടുത്ത സ്വപ്നയുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ റിപ്പോർട്ടിന്റെ അംഗീകൃത പകർപ്പ് കസ്റ്റംസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ ഇപ്പോൾ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മുമ്പ് കസ്റ്റംസിന് മൊഴിയായി നൽകിയിരുന്നതാണ് മൊബൈലിൽ ഇതിൻ്റെ എല്ലാം തെളിവുണ്ടെന്ന് സ്വപ്ന അറിയിച്ചതിനെ തുടർന്നാണ് കസ്റ്റംസും ഡാറ്റ റിപ്പോർട്ട് വാങ്ങി പരിശോധിച്ചത് എന്നാൽ മൂന്ന് വർഷം വരെ പഴക്കമുള്ള ശബ്ദരേഖകളുടെയും സന്ദേശങ്ങളുടെയും വസ്തുത കണ്ടെത്താൻ പ്രയാസമായതിനാൽ വിശദമായ അന്വേഷണം നടത്താതെ കുറ്റപത്രം നൽകുകയായിരുന്നു മൊബൈലിലെ വിവരങ്ങൾ സാധൂകരിക്കുന്ന മറ്റ് തെളിവുകൾ സ്വപ്നയ്ക്ക് ഹാജരാക്കാനുമായിട്ടില്ല സ്വപ്നയുടെ ആരോപണങ്ങൾ തെളിയിക്കാൻ കോൺസൽ ജനറലിനെയും അറ്റാക്ഷയെയും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടിച്ചതിന് പിന്നാലെയാണ് ഇവർ യു എയിലേക്ക് മടങ്ങിയത് അതേസമയം സ്വർണ്ണക്കടത്ത കേസ് പരിഗണിക്കുന്നത് കർണാടകയിലേക്ക് മാറ്റണമെന്ന ഇ ഡിയുടെ അസാധാരണ നീക്കം രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ സംശയത്തിൽ നിർത്തുന്ന മുൾമുനയിൽ നിർത്തുന്ന പരാമർശം അടങ്ങുന്നതാണ് ഇ ഡി കോടതിയിൽ നൽകിയ അപേക്ഷ ഇതിനൊപ്പം ബി ജെ പി ഭരിക്കുന്ന കർണാടകയിലേക്കാണ് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ശ്രദ്ധേയമാണ് ഇത് രണ്ടും കേസിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാകും സർക്കാരിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഉപയോഗിക്കുന്നെന്ന ആരോപണമാണ് കേന്ദ്ര സർക്കാർ കൂടുതലും നേരിടുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന് അനുസരിച്ച് പ്രതികളാകുന്നവരെ രക്ഷിക്കുന്നതിനും കൊടുക്കുന്നതിനും ഇത് തരാതരം പോലെ ഉപയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിക്ക് നേരെ ഉയർത്തുന്ന വിമർശനവും ഡൽഹിയിലെ ബി ജെ പി നേതാവ് തജീന്ദർപാൽ ബഗ്ഗയുടെ അറസ്റ്റിൽ പഞ്ചാബ് ഡൽഹി ഹരിയാന പോലീസുകൾ മത്സരിച്ചോടിയത് ഡൽഹിയിൽ ഏറെ വിവാദമായ സംഭവമായിരുന്നു അതിനാൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ഇ ഡിയുടെ നീക്കത്തിനു പിന്നിലും ഈ രാഷ്ട്രീയ ലക്ഷ്യം ഇടതുപക്ഷം കാണുന്നുണ്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത് സ്വാഭാവിക നടപടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇത്തരമൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അപൂർവത്തിൽ അപൂർവമാണ് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതാണ് ഇ ഡിയുടെ ആരോപണം അതിന് അൻപത്തൊൻപത് പേജിലായി സംഭവങ്ങളുടെ ഒരു പരമ്പര ഇ ഡി നിരത്തുന്നുണ്ട് ഒരു സംസ്ഥാന സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തി സുപ്രീം കോടതിയിൽ കേന്ദ്ര ഏജൻസി എത്തുന്നതാണ് ഈ കേസിനെ അപൂർവമാക്കുന്നത്